ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമ്മൾ വീണ്ടും ഇന്ന് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ സി പി ടി കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് പേസ് മേക്കറിൻ്റെ സി പി ടി കോഡിംഗ് ഗൈഡ് ലൈൻസ്, അതായത് ഒരു പേസ് മേക്കർ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുമ്പം അതിന് എന്തൊക്കെ സി പി ടി കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് പേസ് മേക്കറിൻ്റെ സി പി ടി കോഡിംഗ് ഗൈഡ് ലൈൻസ് തുടങ്ങുന്നതിന് മുമ്പേ എന്താണ് പേസ് മേക്കർ എന്ന് നോക്കാം. പേസ് മേക്കർ ഇസ് എ സ്മോൾ ഡിവൈസ് യൂസ് ടു ട്രീറ്റ് സം അരിത്മിയാസ്. ഇതിനകത്ത് പേസ് മേക്കറിൻ്റെ യൂസസ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഡെലിവേർഡ് ബൈ ദി ഇലക്ട്രോഡ്സ് ടു കോസ് ദ ഹാർട്ട് മസിൽ ചേംബേഴ്സ് ടു കൺട്രാക്ട് ആൻഡ് ദെയർഫോർ പമ്പ് ബ്ലഡ്. അപ്പം നമ്മുടെ ഹാർട്ട് മസിൽസിന് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ പേസ് മേക്കർ എന്ന് പറയുന്നത്. ഈ പേസ് മേക്കറിനകത്ത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ടെമ്പററി പേസ് മേക്കേഴ്സും ഉണ്ട്, പെർമനൻറ്റ് പേസ് മേക്കേഴ്സും ഉണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പേസ് മേക്കർ കൺസിസ്റ്റ് ചെയ്തേക്കുന്നത് രണ്ട് കാര്യങ്ങളായിട്ടാണ്. ഒരു പൾസ് ജനറേറ്റർ കാണും, അതിനെ ബാറ്ററി എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് അഥവാ ലീഡ്സ് കാണും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പേസ് മേക്കറിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഇനിയും ടൈപ്പ് ഓഫ് പേസ് മേക്കേഴ്സ് നമ്മൾ മുന്നേ മോഡ് ഓഫ് ഇൻസേർഷൻ വെച്ചിട്ടാണ് ടൈപ്സ് പറഞ്ഞത്, ടെമ്പററിയും പെർമനൻ്റ് എന്നുള്ള രീതിയിൽ. ഇനി നമ്മുടെ ചേംബേഴ്സിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ പേസ് മേക്കറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് സിംഗിൾ ചേംബർ പേസ് മേക്കർ അതുപോലെ തന്നെ ഡ്യുവൽ ചേംബർ പേസ് മേക്കറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ലീഡും അതുപോലെ തന്നെ സിംഗിൾ ഇലക്ട്രോഡും ഇൻസേർട്ട് ചെയ്തിട്ട് ഐതർ ഏട്രിയത്തിലോ അല്ലെങ്കിൽ വെൻട്രിക്കിളിലോ ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേസ് മേക്കറിനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ചേംബർ എന്നും, അതുപോലെ തന്നെ ടു ലീഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡ്യുവൽ ചേംബർ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിലാണ് നമ്മൾ, ഏതൊക്കെ CPTs ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പം ബാറ്ററി മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, ബാറ്ററി ഓർ ഡീഫിബ്രിലേറ്റർ ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പൾസ് ജനറേറ്റർ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റിമൂവൽ ഓഫ് ദി പൾസ് ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3323 അല്ലെങ്കിൽ 241 എന്നുള്ള കോഡ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻസേർഷൻ ഓർ റീപ്ലേസ്ഡ് ഒൺലി ദ പൾസ് ജനറേറ്റർ വിത്തൗട്ട് ലീഡ്സ് റീപ്ലേസ്ഡ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീഡ്സ് റീപ്ലേസ് ചെയ്തിട്ടില്ല, ഒൺലി പൾസ് ജനറേറ്റർ മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ബിലോ കാണിച്ചിരിക്കുന്ന കോഡ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് അതായത് നമ്മുടെ റിമൂവലിൻ്റെ കോഡ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് അസൈൻ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഇൻസേർഷൻ ഓഫ് എ ന്യൂ പൾസ് ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു വേർ ഓൾറെഡി ലീഡ്സ് ആർ പ്ലേസ്ഡ് ആൻഡ് നോ പ്രയർ പൾസ് ജനറേറ്റേഴ്സ് റിമൂവ്ഡ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിലോ കാണുന്ന 3321221321 അതുപോലെ തന്നെ 230231240 എന്നുള്ള കോഡ്സ് നമ്മുടെ സിറ്റുവേഷൻ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇൻസേർഷൻ ഓഫ് എ പൾസ് ജനറേറ്റർ എലോങ് വിത്ത് ഇൻസേർഷൻ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ ഓർ മോർ റൈറ്റ് ഏട്രിയൽ ഓർ റൈറ്റ് വെൻട്രിക്കുലർ ഓർ സബ്ക്യൂട്ടേനിയസ് ലീഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിലോ കാണുന്ന മൂന്ന് കോഡ്സ്, അതായത് 3326207 അല്ലെങ്കിൽ 208 എന്നുള്ള കോഡാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫോർ റിമൂവൽ ഓഫ് ട്രാൻസ്വീനസ് ഇലക്ട്രോഡ് ബൈ ട്രാൻസ്വീനസ് എക്സ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 3324 അല്ലെങ്കിൽ 235 യൂസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 3324 എന്നുള്ള കോഡാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും ട്രാൻസ്വീനസ് ഇലക്ട്രോഡിൻ്റെ റിമൂവൽ യൂസിങ് തൊറാക്കോട്ടമി ആണെന്നുണ്ടെങ്കിൽ 3328 അല്ലെങ്കിൽ 243 എന്നുള്ള കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് സബ്ക്യൂട്ടേനിയസ് ഇംപ്ലാന്റബിൾ ഡീഫിബ്രിലേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3372 എന്നുള്ള കോഡാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലീഡ്ലെസ് പേസ് മേക്കേഴ്സിൻ്റെ റിമൂവലിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 3321221321 അതുപോലെ തന്നെ 230231240 എന്നുള്ള കോഡ്സ് ആണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻ അഡീഷൻ ടു ദ ടൊറാക്കോട്ടമി ഓർ എൻഡോസ്കോപ്പിക് എപ്പിക്കാർഡിയൽ ലീഡ് പ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 3320 അല്ലെന്നുണ്ടെങ്കിൽ 203 എന്നുള്ള കോഡ്സും അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി അപ്ഗ്രഡേഷൻ ഓഫ് ദി പേസ് മേക്കേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രം സിംഗിൾ ടു എ ഡ്യുവൽ സിസ്റ്റം, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു രണ്ട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണുള്ളത്, സിംഗിൾ ടൈപ്പും ഉണ്ട് അതുപോലെ തന്നെ ഡ്യുവൽ ടൈപ്പും ഉണ്ട്. സിംഗിൾ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഡ്യുവൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ദിസ് ഇൻക്ലൂഡ്സ് റിമൂവൽ ഓഫ് എ പൾസ് ജനറേറ്റർ റീപ്ലേസ്മെൻറ് ഓഫ് എ പൾസ് ജനറേറ്റർ ആൻഡ് ഇൻസേർഷൻ ഓഫ് എ ന്യൂ കോഡ്. ഇതിനകത്ത് ബാറ്ററിയുടെ ചേഞ്ചസ് വരുന്നുണ്ട്, സോ അതുകൊണ്ട് തന്നെ റിമൂവലും വരും, റീപ്ലേസ്മെൻറ്റും വരും, അതുപോലെ തന്നെ ഇൻസേർഷൻ ഓഫ് ആൻ അഡീഷണൽ കോഡ്. ഇവിടെ ഒരു മുന്നേ സിംഗിൾ സിസ്റ്റം ആയിരിക്കുമ്പോൾ ഒരു ലീഡ് മാത്രമേ ഉള്ളൂ,
ഡ്യുവൽ സിസ്റ്റം ആകുമ്പോൾ ഇൻസേർഷൻ ഓഫ് എ ന്യൂ ലീഡും കൂടെ വരുന്നുണ്ട്. സോ നമ്മൾ CPT 33214 ആയിരിക്കും യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും ഈ റിവിഷൻ ഓഫ് സ്കിൻ പോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 33206 മുതൽ 247 ദെന 262 263 ഇങ്ങനെയുള്ള കോഡ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് 273 വരെ. അതുപോലെ തന്നെ ഇഫ് റിവിഷൻ ഓഫ് എ സ്കിൻ പോക്കറ്റ് ഇൻവോൾവ്സ് ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് ഹെമറ്റോമ, കോംപ്ലക്സ് വൂണ്ട് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മുടെ INDയുടെ കോഡ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് 10410 10140 മുതൽ 047 വരെയുള്ള കോഡ്സാണ് നമ്മളപ്പോൾ നമ്മുടെ യൂസ് ചെയ്തേക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ആണ്, കോംപ്ലക്സ് വൂണ്ട് ഇൻഫെക്ഷൻ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കോഡ്സ് അഡീഷണൽ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി റീലൊക്കേഷൻ, ഇഫ് സ്കിൻ പോക്കറ്റ് റീലൊക്കേഷൻ ഇസ് പെർഫോംഡ് ആസ് എ പാർട്ട് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദിസ് ജനറേറ്റർ, സ്കിൻ പോക്കറ്റ് റീലൊക്കേഷൻ ഇസ് റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി. ഓക്കെ, അപ്പം നമ്മൾ സ്കിൻ പോക്കറ്റ് റീലൊക്കേഷൻ സെപ്പറേറ്റ് പെർഫോം ചെയ്യുവാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ജനറേറ്ററിൻ്റെ ഭാഗമായിട്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സ്കിൻ പോക്കറ്റ് റീലൊക്കേഷൻ്റെ കോഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനിയും നമുക്ക് പറയാനുള്ളത് റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ആണ്. റിലേറ്റഡ് ടു പേസ് മേക്കർ നമ്മൾ എന്തെങ്കിലും റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർ ഇംപ്ലാന്റബിൾ ഡിഫിബ്രില്ലേറ്റർ ഇതിൻ്റെ പ്രൊസീജിയറിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോഡ്സും കൊടുക്കാം. അത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ 33206 മുതൽ 249 വരെയുള്ള കോഡ്സ്, അതുപോലെ തന്നെ 262 263 264 ഇങ്ങനെയുള്ള കോഡ്സിലൊക്കെ, അതായത് ഈ ബിലോ കാണുന്ന എല്ലാ കോഡ്സിലും അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. സോ നമ്മൾ വീണ്ടും അതൊരു അഡീഷണൽ കോഡായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കോഡ്സ് നോക്കുക, നമ്മുടെ പേസ് മേക്കറിൻ്റെ കോഡ്സ് നോക്കുക, ഏതൊക്കെ കോഡ്സാണ് വരുന്നത്, ആ ഒരു കോഡിനകത്ത് നമ്മുടെ റേഡിയോളജിക്കൽ സൂപ്പർവിഷനും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അഡീഷണൽ കോഡായിട്ട് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ പേസ് മേക്കറിൻ്റെ കോഡിംഗ് ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കി ഏതൊക്കെ പേസ് മേക്കറിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഏതൊക്കെ ടൈപ്പാണുള്ളത്, അതായത് ടെമ്പററി ഉണ്ട്, പെർമനൻ്റ് ഉണ്ട്. ഇനി പേസ് മേക്കർ കൺസിസ്റ്റ് ആയിരിക്കുന്നത് ഒരു പൾസ് ജനറേറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി, പിന്നെ ലീഡ്സ് അഥവാ ഇലക്ട്രോഡ്സ് ആണ്. ഇനിയും ഇതിനകത്ത് നമ്മൾ നോക്കിയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, സിംഗിൾ ചേംബർ ഉണ്ട്, അതുപോലെ തന്നെ ഡ്യുവൽ ചേംബർ ഉണ്ട്. ഇനി നമ്മുടെ പൾസ് ജനറേറ്റർ ഈ ഒരു ഇതിനനുസരിച്ച് പൾസ് ജനറേറ്റർ അതുപോലെ തന്നെ ലീഡ്സിൻ്റെ റിമൂവലും അഡീഷണൽ ഫിക്സേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ CPT കോഡിംഗ് ഗൈഡ്ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നും നമ്മൾ പോയിൻ്റ് വൈസ് പോയിൻ്റായിട്ട് ഓരോ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒന്നുകൂടെ സ്ലൈഡ്സ് കാണുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലിയറായിട്ട് മനസ്സിലാവും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പേസ് മേക്കറിൻ്റെ CPT കോഡിംഗ് ഗൈഡ്ലൈൻസിൻ്റെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് കോഡിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കീപ് സപ്പോർട്ടിംഗ്. ബൈ.